വീണ്ടും എം ശിവശങ്കർ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും പണി ഇരന്ന് വാങ്ങി കൊടുത്തിരിക്കുകയാണ്. കെ ഫോണുമായി ബന്ധപ്പെട്ട് പുതിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. കെ ഫോൺ മുൻകൂർ തുകയ്ക്ക് പലിശ ഈടാക്കിയില്ല, സർക്കാരിന് 36.35 കോടി നഷ്ടമുണ്ടാക്കിയെന്ന് AG. ഇതോടെയാണ് വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം ശിവശങ്കറിന് മുഖ്യമന്ത്രിയുമൊക്കെ സജീവ ചർച്ചയാകുന്നത്. 10% തുക അഡ്വാൻസായി നൽകണമെന്ന് മുഖ്യമന്ത്രിയുടെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എം ശിവശങ്കർ KSTIL വാക്കാൽ നിർദ്ദേശം നൽകുകയായിരുന്നു. ഇത്തരത്തിൽ മുൻകൂർ തുക നൽകുന്നുവെങ്കിൽ അതിന് SBI അടിസ്ഥാന നിരക്കിനേക്കാൾ 3% കൂടുതൽ പലിശ ഈടാക്കണമെന്ന് KSEBL സാമ്പത്തിക ഉപദേഷ്ടാവ് കുറിപ്പെഴുതിയിരുന്നു. ഇത് അവഗണിച്ച് മുന്നോട്ട് പോയതിലൂടെ കെ ഫോണിൽ പലിശയായി ലഭിക്കേണ്ട 36,35,857,844 രൂപയുടെ നഷ്ടം സർക്കാരിനുണ്ടായെന്നാണ് വിശദീകരണം ആവശ്യപ്പെട്ടുള്ള കത്തിൽ AG ചൂണ്ടിക്കാട്ടുന്നത്. കെ ഫോണിൽ സംസ്ഥാന സർക്കാരിന് വീണ്ടും ഗുരുതരമായ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. കെ ഫോൺ പദ്ധതി നടത്തിപ്പിന് കരാറെടുത്ത ബെൽ കൺസോർഷ്യത്തിന് 109.38 കോടി രൂപ മുൻകൂറായി നൽകിയതിലൂടെ സംസ്ഥാന സർക്കാരിന് 36.35 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന അക്കൗണ്ടന്റ് ജനറലിന്റെ നിരീക്ഷണം. പലിശ ഇനത്തിൽ ലഭിക്കേണ്ട തുക നഷ്ടമായത് സംബന്ധിച്ച് കേരള IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനോട് AG വിശദീകരണം തേടി. പലിശ ഇനത്തിൽ ലഭിക്കേണ്ട തുക ബെൽ കൺസോർഷ്യത്തിന്റെ ബില്ലിൽ കിഴിച്ചുവെന്നാണ് KSTIL അധികൃതരിൽ നിന്നുള്ള വിശദീകരണം. ഇക്കാര്യങ്ങൾ AG മറുപടിയായി നൽകിയെന്നും അധികൃതർ വ്യക്തമാക്കി. പദ്ധതിയുടെ നടത്തിപ്പിന് 1,381 കോടി രൂപയുടെ കരാറാണ് ഉറപ്പിച്ചത്. ഇതിൽ നിന്നും 10% തുക മൊബിലൈസേഷൻ അഡ്വാൻസായി ബെൽ കൺസോർഷ്യത്തിന് നൽകി. 2013 സ്റ്റോർ പർച്ചേസ് മാനുവൽ അനുസരിച്ച് മൊബിലൈസേഷൻ അഡ്വാൻസ് പലിശയുള്ള തുകയാണ്. പലിശ ഒഴിവാക്കി നൽകണമെങ്കിൽ കരാർ നൽകിയ സ്ഥാപനത്തിന്റെ ബോർഡ് യോഗത്തിന്റെ അനുമതി വേണമെന്നാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ വ്യവസ്ഥ. കെ ഫോണിന്റെ ടെൻഡറിലാകട്ടെ മൊബിലൈസേഷൻ അഡ്വാൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നുമില്ല. 10% തുക അഡ്വാൻസായി നൽകണമെന്ന് മുഖ്യമന്ത്രിയുടെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എം ശിവശങ്കർ KSTIL വാക്കാൽ നിർദ്ദേശം നൽകുകയായിരുന്നു. ഇത്തരത്തിൽ മുൻകൂർ തുക നൽകുന്നുവെങ്കിൽ അതിന് SBI അടിസ്ഥാന നിരക്കിനേക്കാൾ 3% കൂടുതൽ പലിശ ഈടാക്കുമെന്ന് KSEBL സാമ്പത്തിക ഉപദേഷ്ടാവും കുറിപ്പെഴുതിയിരുന്നു. ഇതും അവഗണിച്ച് മുന്നോട്ട് പോയതിലൂടെ പലിശയായി ലഭിക്കേണ്ട 36,35,857,844 രൂപയുടെ നഷ്ടം സർക്കാരിനുണ്ടായെന്നാണ് വിശദീകരണം ആവശ്യപ്പെട്ടുള്ള കത്തിൽ AG ചൂണ്ടിക്കാട്ടുന്നത്. തുക ഇതുവരെ തിരിച്ചുപിടിച്ചില്ലെന്നും June 8 KSTIL നൽകിയ കത്തിൽ AG ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മൊബിലൈസേഷൻ അഡ്വാൻസ് നൽകുന്നുവെങ്കിൽ തുകയുടെ 110% ബാങ്ക് ഗ്യാരണ്ടി വേണമെന്ന വിജിലൻസ് കമ്മീഷൻ നിർദ്ദേശം പാലിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ബെൽ കൺസോർഷ്യത്തിന് പലിശ കണക്കാക്കാതെ മൊബിലൈസേഷൻ അഡ്വാൻസായി 35.35 കോടി രൂപ നൽകിയത് അഴിമതിയാണെന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തിയിരുന്നു. കെ ഫോൺ പദ്ധതിക്കായുള്ള ബാൻഡ് വിത്ത് നൽകുന്ന ഒന്നാമത്തെ സേവന നേതാവായ BSNLമായുള്ള കരാർ ഈ മാസം അവസാനിക്കും. ഈ സാഹചര്യത്തിൽ രണ്ടാം സേവന ദാതാവായ ഗുജറാത്ത് കമ്പനി ഇഷാൻ ഇൻഫോടെക് കെ ഫോണിനായി ബാൻഡ് വിത്ത് നൽകുന്ന പ്രധാന കമ്പനിയാകും. പുതിയ രണ്ടാം സേവന ദാതാവിനെ കണ്ടെത്താൻ ടെൻഡർ വിളിക്കും. നിലവിലെ സേവന ദാതാവിന് പുതിയ ടെൻഡറിൽ പങ്കെടുക്കാനാവില്ലെന്നതിനാൽ BSNL പുറത്താകും. അല്ലാത്ത പക്ഷം നിലവിലെ കരാർ ദീർഘിപ്പിച്ച് നൽകണം. BSNL നൽകുന്നതിനേക്കാൾ ഇരട്ടി വേഗത്തിലുള്ള ബാൻഡ് വിത്ത് ആകും ഇഷാൻ ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുക. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്. We'll be right back.